ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ഐലൻഡിനെ കുറിച്ച് പറയാനാണ്. ഈ ഐലൻഡ് എന്താ പറയുക, വളരെ ഫേമസ് ഒന്നും ആയിരുന്നില്ല കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഐലൻഡിൽ ഒരു നിധി കിട്ടി. നിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയൊരു നിധിയായിരുന്നു. ഒരു 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 മല തന്നെയാണ് നിധിയായിട്ട് അവർക്ക് കിട്ടിയത്, വേറൊന്നുമല്ല, ഒരു ഗോൾഡിൻ്റെ ഒരു മല. ആ മല അവർ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു മൈനിങ്ങിൽ കൂടി ഈ മലയിൽ ഗോൾഡ് ശേഖരണം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. 1.4 മില്യൺ ഔൺസ് വോൾക്കാനിക് ഗോൾഡാണ് ഇപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ 10 തലമുറ വന്ന് അവിടെ ഖനിച്ചാലും ആ ഗോൾഡ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, അത്രക്ക് കൂമ്പാരമായിട്ടാണ് ഗോൾഡ് കിടക്കുന്നത്. ഇത് കാടുകളിലാണ് കിടക്കുന്നത്, അതിൻ്റെ മുകളിൽ വനങ്ങളുണ്ട്. അപ്പോൾ ഈ വനത്തിൻ്റെ അടിയിലായിട്ടാണ് ഗോൾഡ് ഇരിക്കുന്നത്. അവിടുത്തെ ആൾക്കാരെ കുറിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും പറയാൻ പോകണം, എങ്ങനെയാണ് ഈ സംഭവം കണ്ടെടുത്ത്, അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറയാൻ പോകണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിത്. ഈ ഐലൻഡിൻ്റെ പേര് സോളമൻ ഐലൻഡ്സ് എന്നാണ് പലരും കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ക്യാപിറ്റൽ സിറ്റി സിറ്റി ഓഫ് ഹൊണിയാറ എന്നാണ് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഈ സിറ്റിയിലാണ് ഈ ഒരു ഗോൾഡിൻ്റെ ഖനി കണ്ടെത്തിയത്. 1997 വരെ വളരെ കഷ്ടത അനുഭവിച്ച ഒരു ജനതയായിരുന്നു അവിടെ. അവർക്ക് സ്മോൾ സ്കെയിൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലത്തെ ചെറിയ രീതിയിലുള്ള ഫാമിംഗ്, പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിട്ട് അവർ വളർത്തിക്കൊണ്ടിരുന്നു. മെയിനായിട്ട് അവർ ആശ്രയിച്ചത് വനങ്ങളെയാണ്. വനങ്ങളുടെ സൈഡിലും അതേപോലെ കോസ്റ്റൽ ബീച്ചുണ്ട്, ബീച്ചിൻ്റെ സൈഡിൽ ഒക്കെ വീട് വച്ചിട്ടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു 600,000 പേരാണ് മൊത്തത്തിൽ അവിടുത്തെ ജനസംഖ്യ. അപ്പോൾ ഈ 600,000 പേരും കൃഷിയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു 1997 ഇതുപോലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മലയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുഴിച്ചും ഫാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇവർക്ക് ഗോൾഡിൻ്റെ ഖനി ഉണ്ടെന്ന് മനസ്സിലായി. ഇത് കട്ടയായിട്ടല്ല, മണൽത്തരികളിലെ പോലെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണലിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ ഒരു പരീക്ഷണം കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പ്യുവർ ഗോൾഡാണ്. അതിൻ്റെ ആസ്തി നോക്കിയപ്പോൾ 1.4 മില്യൺ ഔൺസ് ഗോൾഡ് ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ട്. വോൾക്കാനിക് ഗോൾഡാണ്. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷം അവിടുത്തെ ജനത എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയായി പോയി. പക്ഷേ അവർ സാധാരണ നമ്മുടെ മൺവട്ടിയും ഷവലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണ് തോണ്ടി വെള്ളമൊഴിച്ച് ഫിൽട്ടർ ചെയ്ത് അരിച്ച് ചെറിയ ചെറിയ തരികളായിട്ട് ഗോൾഡ് ശേഖരിച്ചിട്ടാണ് ഇപ്പോൾ അവർ ഈ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡേൺ ടെക്നോളജി ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അവരെല്ലാവരും പരമ്പരാഗത രീതിയിലായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയൊക്കെ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഗോൾഡിൻ്റെ തരികൾ ഇരിക്കുന്നത്. അവിടെ ആരും പഠിക്കാൻ പോകണില്ല, സ്കൂളിൽ പോയി സമയം കളയുന്നില്ല. കാരണം അവരുടെ പാരൻസ് പറയുന്നത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ നിന്നിട്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഗോൾഡ് ഉണ്ടാക്കാം. ഈ ചെറുപ്രായത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. അവരുടെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിലവിൽ 3,000 ആൾക്കാരാണ് ആക്റ്റീവായിട്ട് ഡിഗേഴ്സ് അവിടെ ഉള്ളത്. ഡെയിലി വന്നിട്ട് പണിയെടുക്കണ 3,000 ആൾക്കാരാണ് ആ മലകളിലുള്ളത്. 3,000 പേരും ഇതേപോലെ ഗോൾഡ് മൈൻ ചെയ്തിട്ടാണ് അവർ വീട്ടിൽ കൊണ്ടുപോകണം. അവരുടെ ദിവസ വരുമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വായിച്ചുതരാം. 1 ഗ്രാം ഗോൾഡിൻ്റെ വില ഇപ്പോൾ അവിടെ ആ ഐലൻഡിൽ 1 ഗ്രാം ഗോൾഡിൻ്റെ വില $32 ആണ് എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡോളർ. അത് നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2,240 രൂപയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള റേറ്റ് അവിടെ ഉള്ളൂ 1 ഗ്രാമിന്. നമ്മളിവിടെ റേറ്റ് അറിയാലോ, 3,800 ഒക്കെയാണ് നമ്മളിവിടുത്തെ റേറ്റ്. അപ്പോൾ അവർ ഒരു ദിവസം അവരുണ്ടാകുന്ന ഒരു ആവറേജ് ആയിട്ട് അവരുണ്ടാകുന്നത് 100 തുടങ്ങി 200 ഗ്രാമിൻ്റെ ഗോൾഡ് അവർ നിലവിൽ ഒരു ദിവസം അവർ അവിടെ നിന്ന് അരിച്ചും അതേപോലെ തന്നെ ഖനനം ചെയ്തിട്ട് ഒക്കെ ഉണ്ടാകേണ്ടത് 100 തൊട്ട് 200 ഗ്രാം വരെ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം അവർ $3,200 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ 224,000 രൂപ ഒറ്റ ദിവസത്തെ വരുമാനം. ആലോചിച്ച് നോക്കാം. പിന്നെ അവിടുത്തെ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലൊന്നും പോകാറില്ല, വേസ്റ്റ് ഓഫ് ടൈമാണെന്നാണ് അവർ പറയുന്നത്. സെൻട്രൽ ഗ്വാഡൽകനാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവിടെ ഇവർ ക്യാമ്പ് ഫിക്സ് ചെയ്തേക്കാണ്. ക്യാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സെറ്റപ്പൊന്നുമല്ല, ജസ്റ്റ് ഒരു ആസ്പെറ്റോ ഷീറ്റ് ഇട്ടിട്ട് അവിടെ കിടന്നുറങ്ങിയാണ്. പക്ഷേ അവരുടെ ആസ്തി അതൊന്നുമല്ല, അവർ വളരെ സമ്പന്നരാണ്. ടൗണിലൊക്കെ പോയിട്ട് അവർക്ക് സ്വന്തമായിട്ട് വീടുകൾ, പോഷ് വീടുകൾ, കാറുകൾ, ഭക്ഷണം ഇതൊക്കെ ആയിട്ട് അവർ ലാവിഷായിട്ടാണ് ചെയ്യണം. പക്ഷേ അവർ മണ്ണിൽ കളിച്ചും മേത്ത് മൊത്തം ചെളിയൊക്കെ ആയിട്ടാണ് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ ഖനനം ചെയ്യണത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ വിസ്തീർണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ അളവ് പ്രകാരം 22 കിലോമീറ്റർ നിറച്ചും ഗോൾഡാണ്. ചുറ്റും വനമാണ്, വനത്തിൻ്റെ അകത്ത് ഗോൾഡിൻ്റെ ശേഖരമാണ്. പിന്നെ ഇതൊരു ക്ലീൻ ജോബല്ല, വൈറ്റ് കോളർ ജോബല്ല, ശരിക്കും അധ്വാനിക്കണം, ഇറങ്ങിപ്പണിയെടുത്താൽ കൈ നിറച്ചും ഗോൾഡ്, കൈ നിറച്ചും പണം. അപ്പോൾ റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓസ്ട്രേലിയ, കാനഡക്കൊന്നും പോയി വെറുതെ സമയങ്ങളല്ല, നേരെ സോളമൺ ഐലൻഡിലേക്ക് വിട്ടോ. പണിയെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഗോൾഡ് വരാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.